പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിന്റെ 4-5 വാക്യങ്ങളിലാണ് നമ്മൾ കാണുന്നത്. നീയോ ദാനിയേലെ, അവസാനം വരുവോളം പൊയ്ക്കൊള്ളുക. നീ വിശ്രമിച്ച് കാലാവസാനത്തെ നിങ്ങളുടെ ഓഹരി ലഭിക്കാൻ എഴുന്നേറ്റ് വരും. ദാനിയേൽ പ്രവാചന പുസ്തകം 12-ാം അധ്യായത്തിന് ഒടുവിലത്തെ വാക്യമാണ്. എന്നാൽ ദാനിയേലിന്റെ 12:4-5 വാക്യങ്ങളിൽ ഈ വചനങ്ങൾ അന്ത്യകാലത്തേക്ക് അടച്ചും മുദ്രയിട്ടും ഇരിക്കുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഓ, അന്ത്യകാലമുണ്ട്, കാലാന്ത്യമുണ്ട്. അന്ത്യകാലത്തിന്റെ ആരംഭം സിഹിയോൻ മാളിക മുറിയിൽ സഭ രൂപീകരിക്കുവാനായിട്ട് പരിശുദ്ധാത്മാവ് 3 അടയാളത്തോടുകൂടെ 120 പേരുടെ കൂട്ടത്തിൽ ഇറങ്ങി വന്ന നിമിഷത്തിൽ ആരംഭിക്കുകയായിരുന്നു. അപ്പോസ്തലന്മാർ ആത്മാവിൽ നിറഞ്ഞ് ദൈവത്തെ ആരാധിക്കുമ്പോൾ അത് കൂടി കാണാൻ കൂടി വന്ന യഹൂദന്മാർ പറഞ്ഞു, ഇവർ പുതുവീഞ്ഞ് കുടിച്ചിട്ടത് തുള്ളുകയാണെന്ന് പറഞ്ഞവരെ പരിഹസിച്ചു. അപ്പോൾ പത്രോസ് ആ കൂട്ടത്തിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് നടത്തുന്ന ഒരു വലിയ പ്രഭാഷണമാണ്, സഹോദരന്മാരെ, നിങ്ങൾ ഊഹിക്കുന്നത് പോലെ ഇവർ പുതുവീഞ്ഞ് കുടിച്ചവരല്ല. ഇതെന്തെന്നാൽ യോവേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്ത പ്രവചനത്തിൽ നിവൃത്തിയാണ്. ആ പ്രവചന നിവൃത്തി, അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. അപ്പോൾ പരിശുദ്ധാത്മാവ് ഭൂമിയിലേക്ക് കർത്താവിൻ്റെ പുനരാഗമനം വരെയുള്ള സമയത്ത് ആയിരിക്കുവാനായിട്ട് ദൈവം അയച്ചപ്പോൾ അന്ത്യകാലം ആരംഭിക്കുകയായിരുന്നു. ഇത് ഇന്ന് നമ്മൾ ജീവിക്കുന്നത് അന്ത്യകാലത്തിൻ്റെ അവസാന പീരീഡിലാണ്. എന്നാൽ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ തന്നെ അവസാന വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, 13-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, നീയോ ദാനിയേലെ, അവസാനം വരുവോളം പൊയ്ക്കൊള്ളുക. നീ വിശ്രമിച്ച് കാലാവസാനത്തെങ്കിൽ നിന്റെ ഓഹരി ലഭിക്കാൻ എഴുന്നേറ്റ് വരും. കർത്താവ് തൻ്റെ സഭയെ ചേർത്ത് തൻ്റെ വിശുദ്ധന്മാർക്ക് പ്രതിഫലം കൊടുക്കുവാനായി വരുന്നതായിട്ടുള്ള സമയത്തെക്കുറിച്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവസാനം വരുവോളം, ആ ഏറ്റവും അവസാന സമയത്ത് കർത്താവിൻ്റെ പുനരാഗമനം, ആ സമയത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അന്ത്യകാലം സിഹിയോൻ മാളികമുറയിൽ ആരംഭിക്കുന്നു. പിന്നെ കാലാന്ത്യം എന്ന് പറയുന്നത് കർത്താവിൻ്റെ പുനരാഗമനത്തോടുകൂടെ ആണ് എന്നുള്ളത് ദൈവത്തിന് നമ്മെ പഠിപ്പിക്കുകയാണ്. ഞാൻ ആ ഭാഗം അങ്ങനെ പറഞ്ഞ് അവിടെ നിർത്തട്ടെ. തുടർന്നുള്ള ചിന്തകളിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുകയാണ്. വെളിപ്പാട് പുസ്തകം 4 ആത്മവിവശ്യതയിലൂടെയാണ് പ്രധാനമായി യോഹന്നാൻ ദർശിക്കുന്നത്. അത് കഴിഞ്ഞ ദിവസം ഒരു വിഷയം മാത്രമാണ് ഞാൻ ഓർമ്മപ്പെടുത്തിയത്. ഒന്ന്, അതായത് കർത്തൃദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. കർത്തൃദിവസം എന്താണെന്നും കർത്തൃദിവസത്തിൽ 1-ാമത്തെ ആത്മവിവശ്യതയിൽ യോഹന്നാൻ ദർശിച്ചതായിട്ടുള്ള വിഷയവും കഴിഞ്ഞ രാവിലെ ഓർമ്മപ്പെടുത്തി. ഈ വെളിപ്പാട് പുസ്തകത്തെ നമ്മൾ പഠിക്കുമ്പോൾ 5 കാലഘട്ടങ്ങളുടെ ചരിത്രം ഇതിനകത്ത് രേഖപ്പെടുത്തുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും. 5 കാലഘട്ടങ്ങളുടെ ചരിത്രം, 1 മുതൽ 3 വരെയുള്ളതായിരിക്കുന്ന അധ്യായങ്ങളിൽ സഭാ പീരീഡിനെ കുറിച്ചാണ്, സഭാ കാലത്തെക്കുറിച്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ശ്രദ്ധിക്കുക, അവിടെ സഭാ കാലം 1 മുതൽ 3 വരെയുള്ള അധ്യായങ്ങളിൽ നാം അത് കാണുകയാണ്. 2-ാമത്തെ കാലഘട്ടം എന്ന് പറയുന്നത് പീഡനകാലമാണ്. അത് 4 മുതൽ 19 വരെയുള്ള അധ്യായങ്ങളിൽ പീഡനകാലത്തെക്കുറിച്ചാണ് വിശദീകരിച്ചിരിക്കുന്നത്. കർത്താവിൻ്റെ സഭ എടുക്കപ്പെട്ട അനന്തരം ഇവിടെ ഒരു വലിയ മഹാപീഡനം നടക്കും. അത് വേറൊരു ഭാഗമാണെങ്കിലും ഇതിനോട് ചേർത്ത് ഞാൻ ഓർപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. സഭ മഹോപദ്രവത്തിലൂടെ കടന്നു പോകുമെന്നും ഇല്ല എന്നും പഠിപ്പിക്കുന്ന 2 ചിന്താധാര ഇന്ന് ക്രൈസ്തവ സമൂഹത്തിൽ ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. എന്നാൽ ദൈവോദനത്തിന്റെ വെളിച്ചത്തിൽ സഭ മഹോപദ്രവത്തിൽ കടന്നു പോകയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തെളിവ് യെശയ്യാപ്രവാചകന്റെ പുസ്തകം 26-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യത്തിൽ, എന്റെ ജനമേ, വന്ന് നിന്റെ അറകളിൽ കടന്ന് വാതിലുകളെ അടയ്ക്കുക, ക്രോധം കടന്നു പോകുവോളം അല്പനേരം ഒളിച്ചിരിക്കുക. അവിടെ പ്രവാചകനിലൂടെ പരിശുദ്ധാത്മാവ് അരുളി ചെയ്യുന്നു, എന്റെ ജനമേ, വന്ന് നിന്റെ അറകളിൽ കടന്ന് വാതിലുകളെ അടയ്ക്കുക, ക്രോധം കടന്നു പോകുവോളം അല്പനേരം ഒളിച്ചിരിക്കുക. കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട തന്റെ സഭ ഈ ക്രോധത്തിലൂടെ കടന്നു പോകയില്ല എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. മാത്രമല്ല 27-ാം സങ്കീർത്തനത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ, അനർത്ഥ ദിവസത്തിൽ അവൻ തന്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും, തിരുനിവാസത്തിന്റെ മറവിൽ എന്നെ മറയ്ക്കും, പാറമേൽ എന്നെ ഉയർത്തും. അവിടെയും സങ്കീർത്തനക്കാരനിലൂടെ പ്രവാചക ആത്മാവിൽ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ 2-ാമത്തെ കാലഘട്ടം എന്ന് പറയുന്നത് പീഡനകാലമാണ്. അത് 4 മുതൽ 19 വരെയുള്ള അധ്യായങ്ങളിൽ നാം അത് കാണുന്നുണ്ട്. 3-ാമത്തത് സഹസ്രാബ്ദ കാലഘട്ടമാണ്. 20-ാം അധ്യായത്തിന്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ നാം അത് ശ്രദ്ധിക്കുന്നു. സഹസ്രാബ്ദകാലം അഥവാ 1000 ആണ്ട് വാഴ്ചയുടെ കാലഘട്ടം, 20-ാം അധ്യായത്തിന്റെ 1 മുതൽ 10 വരെ. അവിടെ നാം വായിക്കുന്നത്, അനന്തരം ഒരു ദൂതൻ സ്വർഗത്തിൽ ഇറങ്ങി വന്നു, അഗാധത്തിന്റെ താക്കോലും വലിയൊരു ചങ്ങലയും കയ്യിൽ പിടിച്ചുകൊണ്ട് സ്വർഗത്തിൽ ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. അവൻ പഴയ പാമ്പായ
സാത്താനും എന്നുള്ള പഴയ പാമ്പായ മഹാസർപ്പത്തെ ബന്ധിച്ച് 1000 ആണ്ടേക്ക് അഗാധകൂപത്തിൽ തള്ളിയിട്ട് അതിന് മീതെ മുദ്രവെക്കുകയും ചെയ്യും. 1000 ആണ്ട് കഴിയുവോളം ജാതികളെ വഞ്ചിക്കാതിരിക്കാൻ അവന് മുദ്രയിട്ട് അതിൽ സൂക്ഷിക്കും. അപ്പോൾ 1000 ആണ്ട് വാഴ്ചയുടെ, അത് സഹസ്രാബ്ദ വാഴ്ചയുടെ കാലഘട്ടമാണ്. 20-ാം അധ്യായത്തിന്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ നാം ശ്രദ്ധിക്കുന്നു. 4-ാമത്തെ കാലഘട്ടം എന്ന് പറയുന്നത് അന്ത്യന്യായവിധിയുടെ കാലഘട്ടമാണ്. അതായത് 20-ാം അധ്യായത്തിന്റെ 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ നാം അത് ശ്രദ്ധിക്കുന്നുണ്ട്. 20-ാം അധ്യായത്തിന്റെ 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ അന്ത്യന്യായവിധിയുടെ കാലഘട്ടമാണ്. സകല ജാതികൾക്കും, അഥവാ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് വിശുദ്ധ ജീവിതം നയിച്ച് ദൈവമക്കളായി തീർന്ന സഭയുടെ ആ ക്വാളിറ്റിയിലേക്ക്, ആ അനുഭവത്തിലേക്ക് പ്രവേശിക്കാത്ത സകലർക്കുമുള്ളതായിരിക്കുന്ന ന്യായവിധി, അത് അന്ത്യന്യായവിധിയുടെ കാലഘട്ടമാണ്. ആ ന്യായവിധിയെ ആർക്കും നിഷേധിക്കാനോ അതിനെ മാറ്റാനായിട്ട് ആർക്കും അധികാരമില്ല. മുഖപക്ഷം കൂടാതെ, പക്ഷഭേദം കൂടാതെ, വലിപ്പച്ചെറുപ്പം കൂടാതെ ന്യായം വിധിക്കുന്ന ന്യായാധിപനായ കർത്താവ്, അന്ത്യന്യായവിധിയുടെ കാലഘട്ടമാണ്. 20-ാം അധ്യായത്തിന്റെ 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ നാം ശ്രദ്ധിക്കുന്നു. 5-ാമത്തെ കാലഘട്ടം പുതിയ ആകാശത്തിന്റെയും പുതിയ ഭൂമിയുടെയും കാലഘട്ടമാണ്. 20, 21, 22 അധ്യായങ്ങളിൽ അത് നാം പഠിക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം 21, 22 അധ്യായങ്ങളിൽ പുതിയ ആകാശം, പുതിയ ഭൂമി, ഇങ്ങനെ 5 കാലഘട്ടങ്ങളായി ആ സംഭവങ്ങൾ വെളിപ്പാട് പുസ്തകത്തെ തിരിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ട് ദൈവമക്കളെ, ഈ പഠനം നമ്മുടെ ഹൃദയത്തെ വളരെയേറെ ചിന്തിപ്പിക്കേണ്ടതായിട്ടുള്ള വിഷയമാണ്. ഞാൻ പറഞ്ഞത് 4 ആത്മവിവശ്യതയിലൂടെ 5 കാലഘട്ടങ്ങളുടെ ചരിത്രം, ഈ വിഷയം ഈ വെളിപ്പാട് പുസ്തകത്തിൽ കാണുവാനായിട്ട് കഴിയും. ഒന്നുകൂടെ ആവർത്തിക്കട്ടെ. സഭാകാലം 1 മുതൽ 3 വരെയുള്ള അധ്യായങ്ങൾ, 2 പീഡനകാലം, 4-ാം അധ്യായം 4 മുതൽ 19 വരെയുള്ള അധ്യായങ്ങളിൽ, 3 സഹസ്രാബ്ദകാലത്തിന്റെ അനുഭവ കാഴ്ച, സഹസ്രാബ്ദകാലം 20-ാം അധ്യായത്തിന്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ, 4 അന്ത്യന്യായവിധിയുടെ കാലം 20-ാം അധ്യായത്തിന്റെ 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ, 5 പുതിയ ആകാശം, പുതിയ ഭൂമി, 21, 22 അധ്യായങ്ങളിൽ, ഇങ്ങനെ 1 മുതൽ 22 വരെ അധ്യായങ്ങൾ ഈ 5 ഭാഗങ്ങളായ കാലഘട്ടങ്ങളെ തിരിച്ച് പഠിക്കുവാനായിട്ട് കഴിയും. ഇനിയും കഴിഞ്ഞ ദിവസം 1-ാമത്തെ ആത്മവിവശ്യതയെക്കുറിച്ചും സഭയുടെ അനുഭവത്തെക്കുറിച്ചും ഒക്കെ ചുരുക്കി ഞാൻ പറഞ്ഞു. 7 സഭകളുടെ പീരീഡിനെ കുറിച്ചോ 7 സഭയുടെ അനുഭവങ്ങളെ കുറിച്ചോ അവരുടെ ദൂതിനെ കുറിച്ചോ വിശദീകരിക്കാൻ സമയമെടുക്കാതെ അടുത്ത ഭാഗത്തേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുകയാണ്. 2-ാമത്തെ ആത്മവിവശ്യത, ഈ രാവിലെ ഞാൻ ആ വിഷയം ആരംഭിക്കട്ടെ. 2-ാമത്തെ ആത്മവിവശ്യത 4-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം മുതലാണ് കാണുന്നത്. 4-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ പ്രകാരം വായിക്കുന്നു: ഉടനെ ഞാൻ ആത്മവിവശനായി സ്വർഗത്തിൽ ഒരു സിംഹാസനം വെച്ചിരിക്കുന്നതും സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നതും കണ്ടു. 2-ാമത്തെ ആത്മവിവശ്യത 4-ാം അധ്യായത്തിന്റെ 2 മുതൽ വാക്യങ്ങളിൽ, ഉടനെ ഞാൻ ആത്മവിവശനായി സ്വർഗത്തിൽ ഒരു സിംഹാസനം വെച്ചിരിക്കുന്നതും സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നതും കണ്ടു. ഇവിടെ 4-ാം അധ്യായത്തിന്റെ പ്രധാന പ്രതിവാദി വിഷയം എന്ന് പറയുന്നത് സ്വർഗത്തിലെ ആരാധനയുടെ മഹത്വത്തിന്റെ വർണ്ണനയാണ്. ആ യഥാർത്ഥമായിരിക്കുന്ന സ്വർഗീയ ആരാധനയുടെ മഹത്വം യോഹന്നാൻ 4-ാം അധ്യായത്തിൽ ദർശിക്കുന്നതായിട്ട് നാം പഠിക്കുന്നു. ഇവിടെ സ്വർഗത്തിലെ ആരാധന, ഇവിടെ വായിക്കുമ്പോൾ 2-ാം വാക്യത്തിൽ വായിച്ചല്ലോ ഉടനെ ഞാൻ ആത്മവിശ്വസം, ഉടനെ എന്നുള്ള പദപ്രയോഗത്തിന് മുൻപിൽ ഒരു വലിയ സംഭവമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഉടനെ എന്ന് പറയുമ്പോൾ 4-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. യോഹന്നാൻ പത്മോസിലായിരിക്കുമ്പോൾ തന്നെ ആത്മാവിന്റെ നിറവിൽ ഇത് കാണുകയാണ്. അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. കാഹളനാദം പോലെ എന്നോട് സംസാരിച്ച് കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട്, ശ്രദ്ധിക്കുക, കാഹളനാദം പോലെ എന്നോട് സംസാരിച്ച് കേട്ട ആദ്യത്തെ ശബ്ദം എന്ന് പറഞ്ഞാൽ യോഹന്നാൻ 1-ാം വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ 11-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം എന്നെ ഓർപ്പെടുത്തിയതായിട്ടുള്ള ആ ഘനഗാംഭീര്യമായിരിക്കുന്ന വലിയവനായ ദൈവത്തിന്റെ ശബ്ദം, അവന് യോഹന്നാനോട് പറയുന്നു ഇവിടെ കയറി വരിക, ഇവിടെ കയറി വരിക എന്ന് പറയുമ്പോൾ മുകളിലേക്ക് അവനെ വിളിക്കുകയാണ്. ഇവിടെ കയറി വരിക, മുകളിലോട്ടുള്ളതായിരിക്കുന്ന ആ കയറി വരുന്നതിനെ കുറിച്ചാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സിംഹാസനത്തിൽ ഇരിക്കുന്ന വലിയവനായ ദൈവം ഇവിടെ കയറി വരിക എന്ന് വിളിച്ച് യോഹന്നാൻ അവിടേക്ക് പ്രവേശിക്കുന്നതായിട്ട് നാം ഇവിടെ വായിക്കുന്നു. ഇവിടെ കയറി വരിക, മേലാൽ സംഭവിപ്പാളെ ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് കൽപ്പിച്ചു. ഉടനെ ഞാൻ ആത്മവിവശനായി. അപ്പോൾ സ്വർഗത്തിൽ തുറന്നിരിക്കുന്ന സിംഹാസനത്തിൽ കണ്ടു, അവിടേക്ക്
യോഹന്നാൻ പ്രവേശിക്കുന്ന തുറന്നിരിക്കുന്ന വാതിൽ കണ്ടു. അതിലൂടെ അകത്ത് പ്രവേശിച്ചപ്പോൾ യോഹന്നാൻ കാണുന്നതായിട്ടുള്ള കാഴ്ച നാലാം അധ്യായത്തിന്റെ നാലാമത്തെ വാക്യത്തിൽ വരുമ്പോൾ കാണുന്നു. സിംഹാസനത്തിന്റെ ചുറ്റിലും അവിടെ സ്വർഗത്തിലെ അവൻ പ്രവേശിക്കുമ്പോൾ ഉടനെ ഞാൻ ആത്മവിശ്വസനായി സ്വർഗത്തിലൊരു സിംഹാസനം വെച്ചിരിക്കുന്നതും സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നതും കണ്ടു. അപ്പോൾ സിംഹാസനസ്ഥനായ വലിയവനായ ദൈവത്തെ കുറിച്ചുള്ളതായിരിക്കുന്ന കാഴ്ചയാണ് സ്വർഗത്തിൽ കയറിയവൻ കാണുന്നു. അവിടെ ഇരിക്കുന്നവൻ കാഴ്ചയ്ക്ക് സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശൻ. സിംഹാസനത്തിന് ചുറ്റും കാഴ്ചയ്ക്ക് മരതലത്തോട് സദൃശ്യമായ ഒരു പച്ചവില്ല്. സിംഹാസനത്തിന് ചുറ്റിലും 24 സിംഹാസനം. വെള്ളയുടുപ്പ് ധരിച്ചും കൊണ്ട് സിംഹാസനത്തിൽ ഇരിക്കുന്ന 24 മൂപ്പന്മാർ. അവരുടെ തലയിൽ പൊൻകിരീടം. സിംഹാസനത്തിൽ നിന്ന് മിന്നലും നാദവും ഇടിമുഴക്കവും പുറപ്പെടുന്നു. ദൈവത്തിന്റെ 7 ആത്മാക്കളായ 7 ദീപങ്ങൾ സിംഹാസനത്തിന് മുൻപിൽ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു. സിംഹാസനത്തിന് മുൻപിൽ പളങ്കിനൊത്ത കണ്ണാടിക്കടൽ. സിംഹാസനത്തിന്റെ നടുവിലും സിംഹാസനത്തിന്റെ ചുറ്റിലും 4 ജീവികൾ. അവയ്ക്ക് മുമ്പുറവും പിമ്പുറവും കണ്ണ് നിറഞ്ഞിരിക്കുന്നു. ഇവിടെ ആ സ്വർഗീയ അന്തരീക്ഷത്തിന്റെ മനോഹരമായിരിക്കുന്ന ദർശനം യോഹന്നാൻ കണ്ട് അത് ഓരോ വസ്തുക്കളോട് തുലനം ചെയ്തുകൊണ്ട് രേഖപ്പെടുത്തുകയാണ്. സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് പോകാൻ സമയമെടുക്കാതെ അടുത്ത ഭാഗത്തെ പോവുകയാണ്. ഇവിടെ സിംഹാസനസ്ഥനായ വലിയവനായ ദൈവം, ആ സിംഹാസനത്തിന്റെ ചുറ്റിലും 24 മൂപ്പന്മാർ, അവർ തലയിൽ പൊൻകിരീടം ധരിച്ചുകൊണ്ട് ഇരിക്കുന്നു. 24 മൂപ്പന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ 24 സിംഹാസനത്തിൽ ഇരിക്കുന്ന 24 മൂപ്പന്മാരെ വേദചിന്തകന്മാരെ പറയുന്നത് പഴയ പുതിയ നിയമത്തിലെ വിശുദ്ധന്മാരുടെ പ്രതിനിധികളായി അവരെ രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയുന്നു. ആവർത്തിക്കട്ടെ, പഴയ പുതിയ നിയമ വിശുദ്ധന്മാരുടെ പ്രതിനിധികളായി 24 മൂപ്പന്മാരെ അവിടെ കാണും. മാത്രമല്ല, ഒന്നുകൂടെ അതേക്കുറിച്ച് മറ്റൊരു വ്യാഖ്യാനത്തിൽ എഴുതിയിരിക്കുന്നത് ഇസ്രായേൽ ഗോത്രങ്ങൾ 12 പ്രതിനിധികളായും 12 ശിഷ്യന്മാരുടെ പ്രതിനിധികളായി പുതിയ നിയമസഭയുടെയും ആ വിധത്തിൽ ആ ചിന്ത നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയുന്നു. അട്ടെ, 24 സിംഹാസനങ്ങൾ ഇരിക്കുന്ന 24 മൂപ്പന്മാർ അവർ പൊൻകിരീടങ്ങൾ ധരിച്ചുകൊണ്ട് സിംഹാസനത്തിൽ ഇരിക്കുകയാണ്. അപ്പോൾ തന്നെ 24 സിംഹാസനത്തിന് ചുറ്റിലും 4 ജീവികൾ. നാലാം അധ്യായത്തിന്റെ 6 വാക്യത്തിൽ നമ്മൾ കാണുന്നു, സിംഹാസനത്തിന് മുന്നിൽ വളഞ്ഞൊത്ത കണ്ണാടിക്കടൽ, സിംഹാസനത്തിന്റെ നടുവിലും സിംഹാസന ചുറ്റിലും 4 ജീവികൾ, അവയ്ക്ക് മുൻപുറവും പിൻപുറവും കണ്ണ് നിറഞ്ഞിരിക്കുന്നു. ഈ 4 ജീവികൾ, പിൻപുറവും മുൻപുറവും കണ്ണ് നിറഞ്ഞിരിക്കുന്ന 4 ജീവികൾ, അവരെന്ത് ചെയ്യാണ്? അവിടെ ചുറ്റിലും 4 ജീവികൾ, അവയ്ക്ക് മുൻപുറവും പിൻപുറവും കണ്ണ് നിറഞ്ഞിരിക്കുന്നു. ഒന്നാം ജീവി സിംഹത്തിന് സദൃശ്യം, രണ്ടാം ജീവി കാളയ്ക്ക് സദൃശ്യം, മൂന്നാം ജീവി മനുഷ്യനെ പോലെ മുഖമുള്ളത്, നാലാം ജീവി പറക്കുന്ന കഴുകിന് സദൃശ്യം. 4 ജീവികളും ഓരോരുന്നതിന് 6 ചിറവുള്ളതായി ചുറ്റിലും അകത്തും കണ്ണും നിറഞ്ഞിരിക്കുന്നതും കാണുന്നു. അപ്പൊ 24 സിംഹാസനത്തിന് ചുറ്റും 24 മൂപ്പന്മാർ ഇരിക്കുന്നു. മാത്രമല്ല, 4 ജീവികൾ, ആ 4 ജീവികളെ സംബന്ധിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് 4 മുഖമുള്ളതായിരിക്കുന്ന 4 ജീവികൾ. ഒന്നാം, നാം ശ്രദ്ധിച്ചല്ലോ, ഒന്നാം ജീവി സിംഹത്തിന് സദൃശ്യം, രണ്ടാം ജീവി കാളയ്ക്ക് സദൃശ്യം, മൂന്നാം ജീവി മനുഷ്യനെ പോലെ മുഖമുള്ളത്, നാലാം ജീവി പറക്കുന്ന കഴുകിന് സദൃശ്യം. സിംഹത്തിന്റെ സിംഹത്തിന്റെ രൂപം, കാളയുടെ രൂപം, മനുഷ്യന്റെ രൂപം, കഴുകിന്റെ രൂപം, ഇത് യേശുക്രിസ്തുവിന്റെ 4 ആളത്വത്തെ വെളിപ്പെടുത്തുന്നതായിട്ട് ചിന്തകന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സിംഹം രാജത്വത്തെ വെളിപ്പെടുത്തുന്നതാണ്. രണ്ടാം ജീവി കാളയ്ക്ക് സദൃശ്യം, അത് ദാസ്യത്വത്തെ വെളിപ്പെടുത്തുന്നതാണ്. മൂന്ന്, മനുഷ്യമുഖമുള്ളത് മനുഷ്യത്വത്തെ വെളിപ്പെടുത്തുന്നു. 4, കഴുകിന്റെ മുഖം എന്ന് പറഞ്ഞാൽ ദൈവത്വത്തെ വെളിപ്പെടുത്തുന്നു. ഇത് 4 സുവിശേഷത്തോടെ ഉപമിച്ച് നോക്കി ശ്രദ്ധിക്കുവാനായിട്ട് കഴിയും. 4 സുവിശേഷങ്ങളിൽ യേശുക്രിസ്തുവിന്റെ 4 ആളത്വങ്ങളെ കുറിച്ചാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം യഹൂദന്മാർ രാജാവായി വന്ന രാജാവിനെയും, മർക്കോസിന്റെ സുവിശേഷത്തിൽ മനുഷ്യരെ ശുശ്രൂഷിക്കുവാനായിട്ട് കടന്നു വന്ന ദാസനായിട്ടും, ലൂക്കോസിന്റെ സുവിശേഷത്തിൽ മനുഷ്യരിടയിലേക്ക് കടന്നു വന്ന യഥാർത്ഥ മനുഷ്യനായിട്ടും, യോഹന്നാന്റെ സുവിശേഷത്തിൽ രാജാവായി കടന്നു വന്ന രാജാവിനെയും, അങ്ങനെ 4 സുവിശേഷങ്ങളിൽ ഈ 4 അനുഭവം വെളിപ്പെടുത്തുകയാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ യഹൂദന്മാർ രാജാവും, മർക്കോസിന്റെ സുവിശേഷത്തിൽ ദാസനായിട്ടും, ലൂക്കോസിന്റെ സുവിശേഷത്തിൽ മനുഷ്യനായിട്ടും, യോഹന്നാന്റെ സുവിശേഷത്തിൽ ദൈവപുത്രനായിട്ടും. ഈ 4 സുവിശേഷങ്ങൾ ആ യേശുക്രിസ്തുവിന്റെ 4 ആളത്വങ്ങളെ വെളിപ്പെടുത്തുകയാണ്. ഇനി പഴയ നിയമ ചരിത്രത്തിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം, മിസ്രയീമിന്റെ അടിമത്വത്തിൽ നിന്ന്, ഫറവോന്റെ അടിമത്വത്തിൽ നിന്ന് വ്യവസ്ഥാപിതമായിരിക്കുന്ന മാർഗത്തിലുള്ള വിടുതൽ പ്രാപിച്ച ജനം, ഊനമില്ലാത്ത കുഞ്ഞാട് രക്തത്താൽ വിടുതൽ പ്രാപിച്ച ജനം,
വാഗ്ദത്ത ദേശമായി കനാൻ നാട്ടിലേക്ക് യാത്ര തുടരുകയാണ്. മോശയുടെ നേതൃത്വത്തിൽ അവർ യാത്ര തുടരുന്നു. പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നിസ്തംഭത്തിലും യഹോവ അവർക്ക് വഴികാട്ടിയായി മുൻപോട്ട് യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ 12 ഗോത്രങ്ങൾ, നമുക്കറിയാം ഈ 12 ഗോത്രങ്ങൾ യാക്കോബിന്റെ 12 ആൺമക്കളിലൂടെ രൂപപ്പെട്ടതാണ്. 12 ഗോത്രങ്ങൾ, ഈ 12 ഗോത്രങ്ങൾ യാത്ര തുടരുകയാണ്. ഈ യാത്ര തുടരുമ്പോൾ 3 ഗോത്രങ്ങൾ വീതം 4 തിരിയുകയാണ്. ഈ 4 ഗോത്രങ്ങൾക്ക് കൊടി അടയാളമുണ്ട്. 4 ഗോത്രങ്ങൾക്കും 4 കൊടി അടയാളം ഉണ്ട്. അത് നമുക്കറിയാം, സിംഹത്തിൻ്റെയും കാളയുടെയും അതുപോലെ തന്നെ മനുഷ്യൻ്റെയും കഴുകിൻ്റെയും അടയാളമാണ് കൊടിയിൽ കാണുവാനായിട്ട് കഴിയുന്നത്. ഈ കൊടിയുടെ അടയാളത്തിലാണ് യാത്ര പുറപ്പെടുന്നത്. ഈ ഭാഗം പഠിക്കുമ്പോൾ വലിയവനായ ദൈവത്തിൻ്റെ മുൻപിൽ 24 സിംഹാസനങ്ങൾ ഇരിക്കുന്ന 24 മൂപ്പന്മാരുടെ മുമ്പിൽ ഇതായി 4 ജീവികൾ ദൈവത്തിൻ്റെ മുൻപിൽ നിൽക്കുകയാണ്. അതൊരു വലിയ ആത്മീയ മർമ്മമായി നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അങ്ങനെ ആ ദർശനം യോഹന്നാൻ കാണുമ്പോൾ തന്നെ അവിടെ ഒരു വലിയ സംഭവം നടക്കുന്നുണ്ട്. ഈ 4 ജീവികളും ദൈവത്തെ ആരാധിക്കുകയാണ്. ഈ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ അവിടെ 6 അധ്യായത്തിൽ നാം വായിക്കുന്നത്, ഉസ്സീയാ രാജാവ് മരിച്ചയാണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അവന്റെ വസ്ത്രത്തിന്റെ വിളുമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. സറാഫുകൾ അവന് ചുറ്റും നിന്നു. ഓരോരുത്തരും 6 ചിറകുണ്ടായിരുന്നു. 2 കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് കാൽമൂടി, 2 കൊണ്ട് പറന്നു. ഒരുത്തനോടൊരുത്തൻ, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ, സർവഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്തു പറഞ്ഞു. ഇവിടെ ഉസ്സീയാ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനം ഇരിക്കുമ്പോൾ ഇവിടെ യെശയ്യാവ് കാണുകയാണ്. 6 ചിറകുള്ളതായിരിക്കുന്ന സറാഫുകൾ, 2 ചിറക് കൊണ്ട് മുഖം മറച്ച്, 2 ചിറക് കൊണ്ട് പറന്ന്, 2 ചിറകൊണ്ട് പാദം മറച്ച്, ഒരുത്തനോടൊരുത്തൻ, സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ 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 എന്ന് വിശ്രമം കൂടാതെ ദൈവത്തെ ആരാധിക്കുന്ന മനോഹരമായിരിക്കുന്ന കാഴ്ച. ഇവിടെ വെളിപ്പാട് പുസ്തകം 4 അധ്യായത്തിൽ നാം അത് കാണുന്നു. ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള കർത്താവായ ദൈവം പരിശുദ്ധൻ 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 എന്ന് അവർ രാപ്പകൽ വിശ്രമം കൂടാതെ ആരാധിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നത്തേക്കും ജീവിച്ചിരിക്കുന്നവനായി സിംഹാസനം ഇരിക്കുന്നവനും ആ ജീവികൾ മഹത്വവും ബഹുമാനവും സ്തോത്രവും കൊടുക്കുമ്പോഴൊക്കെയും 24 മൂപ്പന്മാരും സിംഹാസനത്തിൽ ഇരിക്കുന്നവന് മുൻപിൽ വീണ് എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ നമസ്കരിച്ചു. ഇവിടെ ആരാധനയുടെ വലിയൊരു അനുഭവം വെളിപ്പെടുകയാണ്. ഈ ക്രിസ്തീയ ആരാധനയുടെ യഥാർത്ഥ അനുഭവം സ്വർഗീയ ആരാധനയിലാണ് കാണുവാനായിട്ട് കഴിയും. അതിൻ്റെ പിന്തുടർച്ചയായിട്ടാണ് നമ്മുടെ പള്ളികളിലൊക്കെ ആരാധന ആരംഭിക്കുമ്പോൾ ദൈവമേ നീ പരിശുദ്ധൻ 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 എന്ന് പറഞ്ഞ് കുരിശ് വരച്ച് വണങ്ങി ദൈവത്തെ ആരാധിക്കും. ആരാധിക്കുന്ന ആരാധകരുടെ അനുഭവങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല, സമയത്തിന്റെ പരിമിതിയാണ്. ഇവിടെ ദൈവത്തെ ആരാധിക്കുന്നതായിട്ടുള്ള മനോഹരമായിരിക്കുന്ന കാഴ്ച യെശയ്യാ പ്രവചനത്തിൽ നാം കാണുന്നത്, അവർ ആർക്കുന്ന ശബ്ദത്താൽ ഉമ്മരപ്പടി അടിസ്ഥാനങ്ങൾ കുലുങ്ങി ആലയം പുക കൊണ്ട് നിറഞ്ഞു എന്ന് നാം വായിക്കുന്നു. അപ്പോൾ ആർക്കുന്ന ശബ്ദത്തെ ആരാധനയിൽ ഒരു വലിയ വിടുതലിൻ്റെയും വലിയൊരു അനുഗ്രഹത്തിൻ്റെയും അനുഭവമുണ്ട് എന്ന് ഈ ഭാഗം നമ്മെ ഓർപ്പെടുത്തുകയാണ്. ഇവിടെ നാം വായിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ ഈ ജീവികൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ ഈ ആരാധനയുടെ ശക്തിയോടെ വെളിപ്പെടുന്നതായിട്ടുള്ള സമയത്ത് ഇതാ 24 മൂപ്പന്മാരും സിംഹാസനം എഴുന്നേറ്റ് കുഞ്ഞാടന് മുൻപിൽ ദിവലീയവനായ ദൈവത്തിന് മുമ്പിൽ കിരീടങ്ങളായിട്ട് അവിടെ വണങ്ങുകയാണ്. ഈ വലിയ വിഷയമാണ് ഈ 4 അധ്യായത്തിൻ്റെ അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. തുടർന്ന് നാം ശ്രദ്ധിക്കുന്നതായിട്ടുള്ള സമയത്ത് 5 അധ്യായത്തിൻ്റെ 1 വാക്യത്തിലേക്ക്, 4 അധ്യായത്തിൽ ആരാധനയുടെ വലിയ മഹത്വം നാം ശ്രദ്ധിക്കുന്നു. അത് കഴിഞ്ഞ് 5 അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ മുദ്രയിടപ്പെട്ടതായിരിക്കുന്ന പുസ്തകത്തെ കുറിച്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 5:1 ഞാൻ സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ വലം കയ്യിൽ അകത്തും പുറത്തും എഴുത്തുള്ളതായി 7 മുദ്രയാൽ മുദ്രയിട്ട പുസ്തകം കണ്ടു. ആ പുസ്തകം തുറക്കുവാനോ അതിനെ മുദ്ര പൊട്ടിപ്പാനോ യോഗ്യൻ ആരുള്ളൂ എന്ന് അത്യുച്ചത്തിൽ ഘോഷിക്കുന്ന ശക്തനായ ദൂതനെ കണ്ടു. തുടർന്ന് വായിക്കുന്നത്, പുസ്തകം തുറപ്പാനോ നോക്കുവാനോ സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും ആർക്കും കഴിഞ്ഞില്ല. ഇവിടെ ഈ മുദ്രയിടപ്പെട്ട പുസ്തകത്തെ കുറിച്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കർത്താവ് വെച്ചാൽ നാളെ തുടർന്നുള്ളതായിരിക്കുന്ന സമയത്തിനുള്ളിൽ സമയം ലഭിക്കുകയാണെങ്കിൽ പറയും, ഇല്ലെങ്കിൽ നാളെ അതിൻ്റെ തുടർച്ചയായിട്ട് പുസ്തകം എന്താണെന്നും അതായത് അതിനകത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നുള്ളതായിരിക്കുന്ന ചുരുങ്ങിയ സമയം കൊണ്ട് ഓർപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ 17 ഈ പുസ്തകത്തെ കുറിച്ചുള്ളതായിരിക്കുന്ന വിവരണമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ 2 ആത്മവിവിശതയിൽ സ്വർഗീയ ആരാധനയെക്കുറിച്ചും അതിൻ്റെ മഹത്വത്തെക്കുറിച്ചും ഒക്കെ ഉള്ളതായിരിക്കുന്ന വർണ്ണന, 5 അധ്യായത്തിൽ പുസ്തകത്തെ മുദ്രയിടപ്പെട്ട പുസ്തകത്തെ കുറിച്ചുള്ളതായിരിക്കുന്ന വർണ്ണന. തുടർന്ന് 3 ആത്മവിവിശതയിലേക്ക് പ്രവേശിക്കട്ടെ. 3 ആത്മവിവിശത,
പതിനേഴാം അധ്യായത്തിന്റെ മൂന്നാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. പതിനേഴാം അധ്യായത്തിന്റെ മൂന്നാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം കാണുന്നു: അവൻ എന്നെ ആത്മാവിൽ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ഏഴ് തലയും 10 കൊമ്പുമുള്ളതായി ദൂഷണനാമങ്ങൾ നിറഞ്ഞ കടുംചുവപ്പുള്ള ഒരു മൃഗത്തിന്മേൽ ഒരു സ്ത്രീ ഇരിക്കുന്നത് ഞാൻ കണ്ടു. ആ സ്ത്രീ ധൂമവർണവും കടുംചുവപ്പും നിറവും ഉള്ള വസ്ത്രം ധരിച്ച് പൊന്നും രത്നവും മുത്തും അണിഞ്ഞവളായി തന്റെ വേശ്യാവൃത്തിയുടെ മ്ലേച്ഛതയും അശുദ്ധിയും നിറഞ്ഞ സ്വർണ പാനപാത്രം കയ്യിൽ പിടിച്ചിരുന്നു. മർമ്മം മഹതിയാം ബാബിലോൺ വേശ്യമാരുടെയും മ്ലേച്ഛതയുടെയും മാതാവ് എന്നൊരു പേർ അവിടെ നെറ്റിയിൽ എഴുതിയിട്ടുണ്ട്. ഈ അഞ്ചാം വാക്യത്തിൽ മർമ്മം മഹതിയാം ബാബിലോൺ വേശ്യമാരുടെയും മ്ലേച്ഛതയുടെ മാതാവ് എന്നുള്ള പ്രിന്റിങ് അക്ഷര വലുപ്പത്തിലാണ് എഴുതിയിരിക്കുന്നത്. അത് പ്രിന്റിങ്ങിൽ വന്നതായിട്ടുള്ള കുഴപ്പമല്ല, അതൊരു വലിയ ആത്മീയ മർമ്മമായതുകൊണ്ട് അങ്ങനെ എടുത്ത് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ആവർത്തിക്കട്ടെ: മർമ്മം മഹതിയാം ബാബിലോൺ വേശ്യമാരുടെയും മ്ലേച്ഛതയുടെയും മാതാവ് എന്നൊരു പേർ അവിടെ നെറ്റിയിൽ എഴുതിയിരുന്നു. ഇവിടെ മർമ്മമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു വലിയ വിഷയമാണ്. പുതിയ നിയമത്തിൽ നാം ശ്രദ്ധിക്കുമ്പോൾ 14 മിസ്റ്ററികളുണ്ട്, 14 മർമ്മങ്ങളുണ്ട്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഇവിടെ ഒരു പ്രധാന മർമ്മമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് മർമ്മം മഹതിയാം ബാബിലോൺ എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ ആത്മവിവശതയിൽ മ്ലേച്ഛതയുടെയും അധാർമികതയുടെയും പാപത്തിന്റെയും ആൾരൂപമായിരിക്കുന്ന ഒരു സ്ത്രീയുടെ ചിത്രം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ആ സ്ത്രീയുടെ അനുഭവത്തെക്കുറിച്ച്, അവളുടെ വസ്ത്രധാരണത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് 4-ാം വാക്യത്തിൽ: ആ സ്ത്രീ ധൂമ്രവർണവും കടുംചുവപ്പ് നിറവുമുള്ള വസ്ത്രം ധരിച്ച് പൊന്നും രത്നവും മുത്തും അണിഞ്ഞവളായി തന്റെ വേശ്യാവൃത്തിയുടെ മ്ലേച്ഛതയും അശുദ്ധിയും നിറഞ്ഞ സ്വർണ പാനപാത്രം കയ്യിൽ പിടിച്ചിരുന്നു. ഇവിടെ ലോകത്തിന്റെ സകല മ്ലേച്ഛതകളെയും ലോകത്തിന്റെ സകല അധാർമികതയും ലോകത്തിന്റെ എല്ലാ അശുദ്ധികളെയും ഒന്നിച്ച് ക്രോഡീകരിച്ച് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. മൂന്നാമത്തെ ആത്മവിവശതയിൽ നാം ശ്രദ്ധിക്കുന്നത് ലോകത്തിന്റെ മുഴുവൻ മ്ലേച്ഛതകളെയും ഒരുപോലെ യോഹന്നാൻ ദർശിക്കുകയാണ്. തെറ്റേതാണ് ശരി ഏതാണ് എന്ന് മനസ്സിലാവണമെങ്കിൽ ഒരു വലിയ ആത്മീയ അനുഭവം സംഭവിക്കണം എന്ന് ഇവിടെ വാക്യത്തിൽ നാം ശ്രദ്ധിക്കുന്നുണ്ട്. ഈ മൂന്നാമത്തെ വാക്യത്തിൽ അവൻ എന്നെ ആത്മാവിൽ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി. ഇവിടെ ഒരു ആത്മീയ ചിന്തയിൽ രണ്ട് കാര്യങ്ങൾ ഓർപ്പെടുത്തട്ടെ. ലോകത്തിന്റെ മ്ലേച്ഛത, തെറ്റ്, അശുദ്ധി തിരിച്ചറിയണമെങ്കിൽ ഒരു ദൈവവേദൽ ആത്മാവിൽ നിറയണം. മാത്രമല്ല, ഈ ലോകം മരുഭൂമിയാണെന്ന് തിരിച്ചറിയണം. ഇവിടെ യോഹന്നാനെ ദൈവത്തിന്റെ ആത്മാവ് ആത്മാവിൽ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ആത്മ നിറവിൽ മരുഭൂമിയിലേക്ക് വന്നപ്പോഴാണ് യോഹന്നാൻ ലോകത്തിന്റെ മുഴുവൻ മ്ലേച്ഛതയും കാണുന്നത്. അതൊരു സിമ്പലായ, അത് വലിയൊരു സ്ത്രീയുടെ ചിത്രമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അവൾ ഇരിക്കുന്നതായിട്ടുള്ള മൃഗത്തിന്റെ പ്രത്യേകത ശ്രദ്ധിക്കണം. അതിന്റെ 2-ാം വാക്യത്തിൽ പെരുവെള്ളത്തിന്മീതെ ഇരിക്കുന്ന മഹാവേശിയുടെ ന്യായവിധി ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അവൻ എന്നെ ആത്മാവിൽ മരുഭൂമിയിൽ കൊണ്ടുപോയി. അപ്പോൾ 7 തലയും 10 കൊമ്പുമുള്ളതായി ദൂഷണനാമങ്ങൾ നിറഞ്ഞ കടുംചുവപ്പുള്ള മൃഗത്തിന്മേൽ. ആ മൃഗത്തിന്റെ പ്രത്യേകത 7 തലയും 10 കൊമ്പുമുള്ളതായി ദൂഷണനാമങ്ങൾ നിറഞ്ഞ കടുംചുവപ്പുള്ള ഒരു മൃഗത്തിന്മേൽ ഒരു സ്ത്രീ ഇരിക്കുന്നു. ആ മൃഗത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ ലോകത്തിന്റെ മുഴുവൻ മ്ലേച്ഛതയും ഒരുപോലെ കാണുകയാണ്. അപ്പോൾ 2-ാം 3-ാമത്തെ ആത്മവിവശതയിൽ ലോകത്തിന്റെ മുഴുവൻ മ്ലേച്ഛതയും യോഹന്നാൻ കാണുകയാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തെറ്റേതാണ് ശരി ഏതാണ് എന്ന് തിരിച്ചറിയണമെങ്കിൽ ഈ രണ്ടനുഭവം ഉണ്ടാണ്. ഒന്ന്, നാം ആത്മാവിൽ നിറയണം. മാത്രമല്ല, നാം അധിവസിക്കുന്ന ഈ ലോകം മരുഭൂമിയാണെന്ന് തിരിച്ചറിയണം. അങ്ങനെയുള്ള ദൈവവചനം മാത്രമേ ലോകത്തിലെ തെറ്റും ശരിയും എന്ത് എന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇന്നൊരു വലിയ സമൂഹം നമുക്കറിയാം, തങ്ങൾ ചെയ്യുന്നതെല്ലാം ശരിയാണെന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്ന ഒരു സംസ്കാരം വർദ്ധിച്ചു വന്നിരിക്കുന്നതായിട്ടുള്ള ഈ കാലഘട്ടത്തിൽ ഇത് വളരെ വ്യക്തമായി നമ്മെ ഓർപ്പെടുത്തുന്നു. ഈ ലോകത്തിൽ വളരെയേറെ അശുദ്ധിയും അധർമ്മവും ഒക്കെ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. 17-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നാം ഇപ്രകാരം വായിക്കുന്നു. 17-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിൽ: പിന്നെ അവൻ എന്നോട് പറഞ്ഞത്, നീ കണ്ടതും വേശിയിരിക്കുന്നതുമായ വെള്ളം വംശങ്ങളും പുരുഷാരങ്ങളും ജാതികളും ഭാഷകളും അത്രേ. നീ കണ്ട 10 കൊമ്പും മൃഗവും വേശിയെ ലേശിച്ച് ശൂന്യവും നഗ്നവുമാക്കി അവളുടെ മാംസം തിന്നുകളയും. അവളെ നീ തീ കൊണ്ട് ദഹിപ്പിച്ച് കളയും. ശ്രദ്ധിക്കുക, അടുത്തത്, ദൈവത്തിന് അവതന് നിവൃത്തിയാകുവോളം തന്റെ ഹിതം ചെയ്യുവാനും ഒരേ അഭിപ്രായം നടത്തുവാനും
തങ്ങളുടെ രാജ്യത്വം മൃഗത്തിന് കൊടുപ്പാനും ദൈവം അവരുടെ ഹൃദയത്തിൽ തോന്നിച്ചു. ഇതൊരു വലിയ ആത്മീയ സത്യം നമുക്ക് മനസ്സിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവം അവരെ തോന്നിപ്പിച്ചതായിട്ടുള്ളൊരു വലിയ വിഷയമാണ്. നീ കണ്ട സ്ത്രീയോ ഭൂരാജാക്കന്മാരുടെ മേൽ രാജ്യത്വമുള്ള മഹാനഗരം തന്നെ. തുടർന്ന് നാം വായിക്കുന്ന സമയത്ത് 17-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നത്, അവർ കുഞ്ഞാടിനോട് പോരാടും, താൻ കർത്താതി കർത്താവും രാജാതി രാജാവും ആകുകൊണ്ട് കുഞ്ഞാട് തന്നോടുകൂടെയുള്ള വിളിക്കപ്പെട്ടവരും തെരഞ്ഞെടുക്കപ്പെട്ടവരും വിശ്വസ്തരുമായി അവരെ ജയിക്കും. ഈ മൃഗത്തിന്മേലിരിക്കുന്ന സ്ത്രീയോട് അഥവാ ലോകത്തിന്റെ എല്ലാ അശുദ്ധിയോടും മ്ലേച്ഛതയോടും വിജയം പ്രാപിച്ച് മുൻപോട്ട് ജീവിക്കുവാനായിട്ട് നമ്മെ ഒരുക്കി തീർക്കുന്നത് ആ ശ്രദ്ധിക്കുക. ആ വാക്യത്തിന്റെ ഉള്ളിൽ നമ്മൾ കാണുന്നത് ഈ 15-14-ാമത്തെ വാക്യത്തിൽ ഒന്നുകൂടെ ആവർത്തിക്കട്ടെ, ലോകത്തിന്റെ മ്ലേച്ഛതകളെയും അശുദ്ധികളെയും അധാർമികതയും വിജയിച്ച് ഒരു ജയജീവിതം ചെയ്യുവാനായിട്ട് ഈ മൃഗത്തിന്മേൽ ഇരിക്കുന്ന സ്ത്രീയെ ജയിച്ച് മുൻപോട്ട് വരുവാനായി നമ്മെ പ്രാപ്തരാക്കി തീർക്കുന്നത്. അവർ കുഞ്ഞാടിനോടും പോരാടും, താൻ കർത്താതി കർത്താവും രാജാതി രാജാവും ആകുകൊണ്ട് കുഞ്ഞാട് തന്നോടുകൂടെയുള്ള വിളിക്കപ്പെട്ടവരും തെരഞ്ഞെടുക്കപ്പെട്ടവരും വിശ്വസ്തരുമായി അവരെ ജയിക്കും. വലിയവനായ കർത്താവ് തൻ നമ്മോടുകൂടെ ഇരുന്ന് നാം വിശ്വസ്തരായി വിളിക്കപ്പെട്ട ദൈവമക്കളായി തെരഞ്ഞെടുക്കപ്പെട്ടവരായി വിശ്വസ്തരായി ഇരിക്കുന്നത് കൊണ്ട് നമുക്ക് ഈ സകല മ്ലേച്ഛതകളുടെ മേലും വിജയം കർത്താവ് നൽകും എന്ന് ദൈവത്തിന്റെ വചനം നമ്മെ ഉറപ്പായി ഓർപ്പെടുത്തുകയാണ്. ആകയാൽ പാപപങ്കിലമായിരിക്കുന്ന അധാർമികതയുടെ മ്ലേച്ഛതയുടെ കേളീരംഗമായിരിക്കുന്ന ഈ ലോകത്തിൽ ജീവിക്കുന്ന വിശ്വാസികൾ വിശുദ്ധരും വിളിക്കപ്പെട്ടവരുമായി നിർമ്മലരുമായി ജീവിക്കുവാനായിട്ട് കുഞ്ഞാട് നമ്മോടുകൂടെ ഉള്ളത് കൊണ്ട് ഇതിന്മേലൊക്കെ നമുക്ക് ജയം ലഭിക്കുവാനിടയായിത്തീരും. ആ ജയം ഈ നാളുകളിൽ പ്രാപിച്ച് ആത്മീയ ജീവിതത്തിന്റെ അർത്ഥപൂർണമായ തലങ്ങളിലൂടെ മുൻപോട്ട് യാത്ര ചെയ്യുവാനായിട്ട് ഈ പകൽക്കാല ഇടയാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അനേക വിശ്വാസികളെന്ന് അഭിമാനിക്കുന്നവരും ജീവിതത്തിന്റെ മ്ലേച്ഛതയിലും അശുദ്ധിയിലും പാപത്തിന്റെ പിടിയിലും തകർന്നു കിടക്കുകയാണ്. എന്തുകൊണ്ട്? അവരുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ കഴിയുന്നില്ല. ദൈവ സാന്നിധ്യം തങ്ങളോടുകൂടെ ഇല്ലാത്തത് കൊണ്ടും അവർ പാപത്തിന്മേൽ വിജയം പ്രാപിക്കാതെ പരാജയപ്പെടുകയാണ്. 14-ാമത്തെ വാക്യം ഒന്നുകൂടെ ആവർത്തിക്കട്ടെ, അവർ കുഞ്ഞാടിനോടും പോരാടും, താൻ കർത്താതി കർത്താവും രാജാതി രാജാവും ആകുകൊണ്ട് കുഞ്ഞാട് തന്നോടുകൂടെയുള്ള, അതായത് യേശു ക്രിസ്തുവിനോട് കൂടെയുള്ള ദൈവമക്കളെ, അതാണ് എടുത്തു പറഞ്ഞത്. കുഞ്ഞാട് തന്നോടുകൂടെയുള്ള വിളിക്കപ്പെട്ടവരും തെരഞ്ഞെടുക്കപ്പെട്ടവരും വിശ്വസ്തരുമായി അവരെ ജയിക്കും. യേശു ക്രിസ്തുവിന്റെ വലിയ സാന്നിധ്യം വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധരായ വിശ്വസ്തരായ ദൈവമക്കളോട് കൂടെ ഉള്ളത് കൊണ്ട് നാം ഈ പാപത്തിന്റെ എല്ലാ മ്ലേച്ഛതകളിൽ നിന്നും ജയം പ്രാപിച്ച് വിജയകരമായി മുൻപോട്ട് പോകാൻ ഇടയായിത്തീരും. അതുകൊണ്ട് ആ വലിയ തീരുമാനത്തിൽ അനുഭവത്തിൽ യേശു ക്രിസ്തുവിന്റെ വലിയ സാന്നിധ്യം അനുനിമിഷ ജീവിത അനുഭവങ്ങളിൽ അനുഭവിച്ചുകൊണ്ട് അർത്ഥവത്തായ ആത്മീയ ജീവിതത്തിന്റെ ഉടമകളായി മുൻപോട്ട് പോകുവാൻ ഈ രാവിലെ ദൈവകരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവത്തിന്റെ സ്തോത്രം. 4-ാമത്തെ ആത്മവിവിശത ഞാൻ വേഗത്തിൽ പറഞ്ഞ് അതിന്റെ ചില ഭാഗങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. 4-ാമത്തെ ആത്മവിവിശത എന്ന് പറയുന്നത് 21-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നു. 21-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ അവൻ എന്നെ ആത്മവിവശതയിൽ ഉയർന്ന ഒരു വൻമലയിൽ കൊണ്ടുപോയി യെരുശലേം എന്ന വിശുദ്ധ നഗരം സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ തന്നെ ദൈവ തേജസ്സുള്ളതായി ഇറങ്ങുന്നത് കാണിച്ചു തന്നു. 4-ാമത്തെ ആത്മവിവശത അവൻ എന്നെ ആത്മവിവശതയിൽ ഉയർന്ന ഒരു വൻമലയിൽ കൊണ്ടുപോയി. ഇവിടെ കുഞ്ഞാടിന്റെ കാന്തയായ മണവാട്ടിയെ യോഹന്നാനെ കാണിക്കുകയാണ്. അതൊരു വലിയ ആത്മീയ വിഷയമായി ഈ അധ്യായങ്ങളിൽ പഠിക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. അതിന്റെ 9-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നാം ഇപ്രകാരം വായിക്കുന്നു, അന്ത്യപാത 7 നിറഞ്ഞ 7 കലശമുണ്ടായിരുന്ന 7 ദൂതന്മാരിൽ ഒരുവൻ വന്ന് എന്നോട് വരിക, കുഞ്ഞാടിന്റെ കാന്തയായ മണവാട്ടിയെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ കുഞ്ഞാടിന്റെ കാന്തയായ മണവാട്ടിയെ കാണിക്കുവാനായിട്ടാണ് യോഹന്നാനെ വിളിക്കുന്നത്. ആവർത്തിക്കട്ടെ, അന്ത്യപാത 7 നിറഞ്ഞ 7 കലശമുണ്ടായിരുന്ന 7 ദൂതന്മാരിൽ ഒരുവൻ വന്ന് എന്നോട്. അപ്പോൾ ദൂതന്മാരിൽ ഒരുവൻ എന്ന് പറയുകയാണ്, വരിക കുഞ്ഞാടിന്റെ കാന്തയായ മണവാട്ടിയെ കാണിച്ചു തരാം എന്ന് പറഞ്ഞു. അപ്പോൾ 4-ാമത്തെ ആത്മവിവിശതയിൽ യോഹന്നാൻ യേശുക്രിസ്തുവിന്റെ സഭയാകുന്ന മണവാട്ടിയാകുന്ന മണവാട്ടി കാന്തയെ കാണുകയാണ്. ഈ അന്ത്യപാത 7 നിറഞ്ഞ 7 കലശമുണ്ടായിരുന്ന 7 ദൂതന്മാർ, ഇപ്പൊ വേദപുസ്തകത്തിൽ 7-കൾക്ക് വലിയ പ്രാധാന്യമുള്ളതായി കാണുന്നുണ്ട്. 7 എന്നുള്ളതായിരിക്കുന്ന വാക്ക് ഒരുപാട് ഭാഗങ്ങൾ കാണുവാനായിട്ട് കഴിയും. അതായത് ശ്രദ്ധിക്കുമ്പോൾ വേദചിന്തകന്മാർ പറയുന്നത് 70 പ്രാവശ്യം 7-കളെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് 7-70 70 വിഷയം 7-നെ കുറിച്ച് പറയുന്നുണ്ട്. 70 പ്രാവശ്യം പറയുന്നില്ല, 7 എന്നുള്ളതായിരിക്കുന്ന പദം
അതിൻ്റെ കഥലായ വിഷയം 70 ഉണ്ട് എന്നാണ് പറയുന്നത്. 7 70കളാണ് പറഞ്ഞിരിക്കുന്നത്. ആകട്ടെ, ഇവിടെ അന്ത്യപാത 7 നടന്ന് 7 കലശം ഉണ്ടായിരുന്ന 7 ദൂതന്മാർ ഒരുവൻ വന്ന് എന്നോട് കുഞ്ഞാടിന്റെ കാന്തയായ മണവാട്ടിയെ കാണിച്ചു തരാം. കുഞ്ഞാടിന്റെ കാന്തയായ മണവാട്ടിയെ കാണിക്കുവാനായിട്ടാണ് യോഹന്നാന് 4-ാമത്തെ ആത്മവിശ്വസിലേക്ക് പ്രവേശിക്കുന്നത്. മണവാട്ടി അഥവാ സഭ എന്ന് പറയുന്നത് എക്ലിസിയ എന്നുള്ളതായിരിക്കുന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുടെ കൂട്ടം എന്നുള്ളതാണ്. 19-ാമത്തെ അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്. 19:7, 7-ാമത്തെ വാക്യത്തിൽ നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക, കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. 19-ാമത്തെ അധ്യായത്തിൽ കുഞ്ഞാടിന്റെ കാന്തയായ മണവാട്ടിയെ യോഹന്നാൻ പ്രദർശിപ്പിച്ച് കണ്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക, കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. കുഞ്ഞാടിന്റെ കാന്തയായ മണവാട്ടി, അവളുടെ പ്രത്യേകത എന്ന് പറയുന്ന 8-ാം വാക്യത്തിൽ അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതി പ്രവർത്തികൾ തന്നെ. എടുത്തു പറഞ്ഞിരിക്കുകയാണ് ഈ പകൽക്കാലം ഈ രാവിലെ വിശുദ്ധന്മാരുടെ അനുഭവം, കാന്തയുടെ അനുഭവം എന്ന് പറയുന്നത് അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതി പ്രവർത്തികൾ തന്നെ. ഇവിടെ ഞാൻ എൻ്റെ സമയത്തിലേക്ക് അടുത്ത് വന്നിരിക്കുന്നത് കൊണ്ട് ഞാൻ വേഗത്തിൽ അവസാനിപ്പിക്കാൻ ശ്രമിക്കട്ടെ. തുടർന്നുള്ളതായിരിക്കുന്ന കാര്യങ്ങൾ കർത്താവ് അനുവദിച്ചാൽ നാളെ രാവിലെ ഓർപ്പെടുത്താമെന്ന് ആഗ്രഹിക്കുകയാണ്. 4 ആത്മവിവശതയിലൂടെ യോഹന്നാൻ ദർശിക്കുന്ന അനുഗ്രഹീതമായിരിക്കുന്ന ആത്മീയ മർമ്മങ്ങളാണ് ഈ വെളിപ്പാട് പുസ്തകത്തിൽ കാണുവാനായിട്ട് കഴിയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, 1-ാമത്തെ ആത്മവിവശത എന്ന് പറയുന്ന കർത്തൃ ദിവസത്തിൽ ആത്മവിവശനായി. 2-ാമത്തെ ആത്മവിവശത എന്ന് പറയുന്നത് ഇവിടെ കയറി വരിക, മേലാൽ സംഭവിപ്പാളെ ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് അവിടെ 4-ാമത്തെ അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ വലിയവനായ ദൈവത്തിന്റെ മനോഹരമായ കാഴ്ച, സിംഹാസനത്തിന്റെ കാഴ്ച, 24 സിംഹാസനങ്ങൾ ഇരിക്കുന്ന 24 മൂപ്പന്മാര്, ആ 4 മുഖമുള്ളതായിരിക്കും ജീവികൾ, ദൈവത്തെ ആരാധിക്കുന്ന ഈ മനോഹരമായിരിക്കുന്ന കാഴ്ച. 3-ാമത്തെ ആത്മവിശദ, ദൈവത്തിന്റെ സ്തോത്രം, ലോകത്തിന്റെ മുഴുവൻ മുളച്ചതയുടെ ആൾ രൂപമായ സ്ത്രീയെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. മർമ്മം മഹദിയാം ബാബിലോൺ, വേശ്യമാരുടെയും മുളച്ചതയുടെയും മാതാവ് എന്നൊരു നാമം എഴുതിയിരിക്കുന്നു. ലോകത്തിന്റെ മുളച്ചതകളെ മുഴുവനായി കാണുകയാണ്. 4-ാമത്തെ ആത്മവിശദ, ദൈവത്തിന്റെ സ്തോത്രം, കർത്താവിന്റെ സഭയാകുന്ന മണവാട്ടിയെ കാണുകയാണ്. ആകയാൽ യേശുക്രിസ്തുവിന്റെ സഭയാകുന്ന മണവാട്ടിയും അവിടെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ശുദ്ധവും ശുഭ്രവുമായിരിക്കുന്ന വസ്ത്രം ധരിച്ച് വിശുദ്ധിയായി ജീവിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട അനുഭവം, ആ ശ്രേഷ്ഠമായ അനുഭവത്തിലൂടെ മുൻപോട്ട് പോകാൻ ഈ പകൽക്കാല ദൈവകരങ്ങളെ ഏൽപ്പിക്കാം. യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് വിശുദ്ധിയോടെ ജീവിക്കുന്ന ദൈവമക്കളായി, കർത്താവിന്റെ മണവാട്ടി സഭയുടെ അംഗങ്ങളായി അനുഗ്രഹീതമായി ജീവിതം നയിക്കുവാൻ ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥനയോടെ തുടർന്നുള്ള വിഷയങ്ങളിലേക്ക് പ്രവേശിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.